കറക്കലുണ്ട് പാലക്കാട് നിന്ന്. ഇക്ബാൽ, നമുക്ക് എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് മുൻപ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ നമ്മൾ രാത്രി റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് തേനാരിയിലെ നമ്മുടെ നാല് വനിതാ ഉദ്യോഗസ്ഥർ അവരുടെ പോളിംഗ് ബൂത്തിൽ ലൈറ്റൊന്നും ഇല്ലാണ്ട് മൊബൈൽ ഫ്ലാഷിൽ അവിടെ ഒരുക്കങ്ങൾ നടത്തുന്നതായിരുന്നു. അവരുടെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് പരിഹരിക്കപ്പെട്ടിരുന്നു. ഗീത, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം തന്നെ തേനാരി യു പി സ്കൂളിലെ ആ ഉദ്യോഗസ്ഥരുടെ ദുരിതം മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള മിഷൻ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ്. ഇവിടെ ഒരു ബൂത്ത് മാത്രമാണുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം മോക്ക് പോളിംഗ് നടത്തുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. 5:25 മുതൽ തന്നെ കൃത്യമായി മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 50 വോട്ടുകളാണ് മോക്ക് പോളിംഗിൻ്റെ ഭാഗമായി നടക്കുക. ഇപ്പോൾ ഏകദേശം പകുതിയും നടന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഇവിടെ ഏകദേശം ഈ ഒരു ബൂത്തിൽ 800+ വോട്ടുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ സാനിയ കോഴിക്കോട് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിലൊന്നും വലിയ രാഷ്ട്രീയ ചർച്ചകളൊന്നും ഇല്ലാതെയാണ് പാലക്കാട്ടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടപടികൾ അല്ലെങ്കിൽ പ്രചരണ പരിപാടികളെല്ലാം ആരംഭിച്ചത്. ഏറെ വൈകി കുട്ടിക്കലാശത്തിൻ്റെ അന്ന് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആദ്യമായി രംഗത്തെത്തുന്നത്. അത് അട്ടപ്പാടിയിലെ അതുപോലെ തന്നെ മറ്റ് ആദിവാസി കോളനികളിലെല്ലാം വോട്ട് പിടിക്കാൻ വേണ്ടി, വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി BJP പണവും മദ്യവും ഒഴുക്കുന്നു എന്നാണ്. അത് തിരിച്ചടിച്ചുകൊണ്ട് പിന്നീട് BJPയും രംഗത്തെത്തിയിരുന്നു. ആ ചിറ്റൂരിലെയും കൊഴിഞ്ഞാമ്പാറയിലെയും മദ്യലോബുകളെ ഉപയോഗിച്ചുകൊണ്ട് CPMമാണ് ഇത്തരത്തിൽ വോട്ടിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന്. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് മാത്രമാണ് ഒരു രാഷ്ട്രീയ പ്രതിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പാലക്കാട്ടേക്ക് എത്തിച്ചത്. ബാക്കിയെല്ലാം വളരെ ശാന്തമായിരുന്നു. കൊട്ടിക്കലാശമാണെങ്കിൽ വളരെ ആവേശപൂർണ്ണമായിരുന്നു. മണ്ഡലത്തിൽ ഇത്തവണ ആർക്കും വലിയ അവകാശവാദങ്ങൾ ഉണ്ടാവില്ല. കാരണം 18 കാലം CPMൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ പിടിച്ച UDFൻ്റെ കൈകളിലേക്ക് എത്തിച്ചിരുന്നു. ഇത്തവണ അത് നിലനിർത്താൻ തന്നെയാണ് UDF ക്യാമ്പിൻ്റെയും VK ശ്രീകണ്ഠൻ്റെയും ശ്രമങ്ങൾ ഉള്ളത്. എങ്ങനെയും മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനാണ് CPMഉം ഇടതുപക്ഷവും നോക്കുന്നത്. ഏതായാലും രാവിലെ പാലക്കാട്ടെ ചൂട് വളരെ ഉയരുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഇന്നെല്ലാം ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ രാവിലെ തന്നെ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ വോട്ടുകളും ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് 3 മുന്നണികളും. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ജുമാ നമസ്കാരമുണ്ട്. പാലക്കാട് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പരമാവധി വോട്ടർമാരെ രാവിലെ തന്നെ എത്തിച്ച് വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. മണ്ണാർക്കാടും അട്ടപ്പാടിയും എല്ലാമാണ് കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠന് വലിയ രീതിയിലൊരു മുന്നേറ്റം നൽകിയത്. അവരെല്ലാം ഇക്ബാൽ, എനിക്കൊപ്പമുള്ള വിനീത വേണു പാലക്കാട് മണ്ഡലത്തിലെ വോട്ടറാണ്. ഇക്ബാലും അവിടെ തന്നെയുള്ള വോട്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനീതയ്ക്ക് എന്തായാലും വോട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് പാലക്കാട് ആയിരുന്നു വോട്ട്. എൻ്റെ വീട് പാലക്കാടാണ്. 2009 MB രാജേഷും ജയിച്ച സമയത്ത് അവിടെയാണ് വോട്ട്. പക്ഷേ ഇപ്പോൾ വിനീൽ, എനിക്ക് കണ്ണൂരാണ് വോട്ട്. ഹസ്ബൻഡിന്റെ വീട്ടില് കണ്ണൂരാണ് എനിക്ക് വോട്ടുള്ളത്. പാലക്കാട് അന്ന് പാലക്കാടും ആലത്തൂരും മാത്രമാണ് 2009 ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നത്. ഏതായാലും പാലക്കാട്ടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഇക്ബാൽ സൂചിപ്പിച്ചതുപോലെ ഈ ചൂട് എപ്പോഴും പാലക്കാട്ടുകാർക്കൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ ഒരു വാർത്താ ചാനൽ ഒരുപക്ഷെ ഹോം റിപ്പോർട്ടർമാരുള്ള ഏറ്റവും കൂടുതലുള്ള നമുക്കായിരിക്കും. ഒരുപാട് റിപ്പോർട്ടർമാർ അവരുടെ സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യവും ഇതിനിടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. പാലക്കാട് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് രാവിലെ തന്നെ എല്ലാവരും പോളിംഗ് ബൂത്തിൽ എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന. അമ്മയൊക്കെ രാവിലെ 7 തന്നെ വോട്ട് ചെയ്യുമെന്ന് ഇന്നലെ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി. ഏതായാലും മലപ്പുറത്ത് എന്താണ് നമുക്ക് കാഴ്ചകൾ?